ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്, മറിച്ച് തംബ്നെയിൽ കണ്ട പോലെ ഈന്തപ്പഴം അഥവാ ഡേറ്റ്സ് കഴിക്കുന്നതിൻ്റെ കുറച്ച് ഗുണങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ്. ഈന്തപ്പഴം ഒരുപാട് നമ്മുടെ വിപണിയിൽ എത്താറുണ്ടല്ലേ, അതിൽ നല്ലതും ഉണ്ടാകും, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാകും. അപ്പോൾ ഈന്തപ്പഴം വാങ്ങിയാൽ അത് കഴുകിയതിന് ശേഷം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഇത് പല രാജ്യങ്ങളിൽ നിന്നും വരുന്നതാണ്. അപ്പോൾ ഇത് കേടാകാതിരിക്കാനായി പല രാസവസ്തുക്കളും ഇതിൽ തളിക്കുന്നുണ്ടാകാം, അതുകൊണ്ട് ഇത് കഴുകിയതിന് ശേഷം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി റമദാനൊക്കെ വരികയില്ലേ, അപ്പോൾ ഈന്തപ്പഴവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ ധാരാളമായി ഇത് വിപണിയിൽ എത്തുകയും ചെയ്യും. അപ്പോൾ നല്ലത് മാത്രം വാങ്ങി കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഒട്ടും തന്നെ കൊളസ്ട്രോൾ ഇല്ലാത്ത ഒന്നാണ് ഈന്തപ്പഴം. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉള്ളവർ ദിവസം 3-4 ഈന്തപ്പഴം കഴിക്കുന്നത് ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ സഹായിക്കുന്നു. അതുമാത്രമല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുവിധം എല്ലാ പോഷകങ്ങളും ഈന്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഈന്തപ്പഴത്തിൽ ഇരുമ്പിൻ്റെ അംശം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിളർച്ച പോലുള്ള അസുഖങ്ങളുള്ളവർ ദിവസവും കിടക്കുന്നതിന് മുൻപ് 3-4 ഈന്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈന്തപ്പഴം ദിവസവും കഴിക്കുന്നത് നമ്മുടെ ദഹനം നല്ല രീതിയിൽ നടക്കാനും സഹായിക്കുന്നു. അതുമൂലം മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അതുപോലെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ഈന്തപ്പഴം വളരെ നല്ലതാണ്. പിന്നെ ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊട്ടാഷ്യം കണ്ടൻറ്റും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ആയിട്ട് ഇത് സഹായിക്കുന്നു. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് നീക്കി ഹൃദയത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും ഈന്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുമൂലം ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിക്കാൻ സാധിക്കുന്നു. ഇത് കഴിക്കുന്നത് കൊണ്ട് പല ഗുണങ്ങളും നമ്മൾ കണ്ടു. പക്ഷേ ഇത് അമിതമായി കഴിച്ചാൽ അത് ശരീരത്തിന് ദോഷവും ചെയ്യും. അമിതമായി കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെയും അതുപോലെ തന്നെ പൊട്ടാഷ്യത്തിൻ്റെയും അളവ് കൂടുകയും അതുമൂലം പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. ദിവസം 3 മുതൽ 6 വരെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ കുറച്ച് ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും ഒക്കെ മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈന്തപ്പഴം. നമ്മുടെ കാഴ്ചശക്തിക്കൊക്കെ വളരെ നല്ലതാണ് ഈന്തപ്പഴം കഴിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഈന്തപ്പഴം കഴിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഒന്ന് മറ്റുള്ളവർ കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. എന്നാൽ നമുക്കിനി പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.